ഹായ് ഞാൻ ഹർഷ ബാത്തു മലപ്പുറം ആരഞ്ചേരിയാണ് എൻ്റെ വീട് ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നോക്കി ഞാൻ കുഞ്ഞിലെ വരക്കും പക്ഷെ ഈ ഇടയ്ക്കാണ് എനിക്ക് വരച്ചിട്ട് ഒരു മനസ്സ് നിറയുന്നതൊക്കെ ഈ ഇടയ്ക്കാണ് പൊതുവെ ഞാന് സ്കെച്ച് ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും സ്കെച്ച് ചെയ്യാറ് ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അധികം ശൈക്യവും കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ ഞാൻ ആ ടൈമിലാണ് കൂടുതലും സ്കെച്ച് ചെയ്യാൻ ആയിട്ടിരിക്കല് ആദ്യമൊന്നും ഞാനത് വരച്ചിട്ട് അത് വരച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനൊന്നും ചിന്തയിലില്ല ജസ്റ്റ് വരക്കാം സമയം കളയാനായിട്ട് വരക്കാന്ന് മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് വരച്ച് ഇപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന ചേട്ടൻ ഞാനത് വരച്ചു കൊടുക്കുമ്പോൾ ഒരു ചേട്ടൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു അത് കാണിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു അപ്പൊ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഒരു റിയാക്ഷൻ കാണാൻ എന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ തിരിഞ്ഞിരിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു അയാളെ വരച്ചു സൈഡുള്ളു എന്നാലും ആളെ വരച്ച് അയാൾ അറിയുന്നില്ലല്ലോ ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെ വരച്ചിട്ട് ചേട്ടനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ആളുടെ സൈഡുള്ളു ഫേസ് പോലും ഇല്ല പക്ഷെ ആ ചേട്ടന്റെ റിയാക്ഷൻ ആദ്യത്തെ ചേട്ടനെക്കാളും ഭയങ്കര രസമുള്ള റിയാക്ഷൻ ആയിരുന്നു കാരണം പ്രതീക്ഷിക്കാണ്ട് ചേട്ടന് ഒരാള് വരക്കല്ലേ ഭയങ്കര സന്തോഷമായിരുന്നു അത് കാണാൻ എനിക്കും ഉള്ളിൽ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടി മീൻസ് സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടക്കും അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഇതാന്ന് മനസ്സിലായി ഒരാളെ വരച്ചാല് അവർക്ക് അതൊരു സങ്കടം അവിടെ വിചാരിച്ചു മൂന്ന് പേരെ വരയ്ക്കാനിരുന്നു ഇത് നോക്കി ഫസ്റ്റ് ഇരിക്കണ ചേച്ചി ചേച്ചിയാ ചേച്ചിമാർ അവിടെ ഇരിക്കുമ്പോ വരച്ച് ഇഷ്ടായോ താങ്ക് യു ഓക്കെ താങ്ക് യു എന്റെ പേര് ഹർഷ അവര് ലൈഫിൽ കുറേ സിറ്റുവേഷൻസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഇത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കുന്നത് അപ്പൊ ഞാന് അവരെ വരച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇവരെയും ഞാൻ അറിയാണ്ട് ഏതെങ്കിലും സൈഡിലിരുന്ന് അവര് ഓരോ പണിയെടുത്തിട്ട് നീങ്ങിപ്പോവല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് സേഫിന് വീഡിയോ എടുത്ത് വെക്കുന്നതാണ് എന്നിട്ട് ഞാന് അവരവിടെ ഉണ്ടെങ്കിൽ നോക്കി വരക്കും അഥവാ എൻ്റെ കൺമുന്നിൽ നിന്ന് അവർ നീങ്ങിക്കഴിഞ്ഞ് ഞാൻ ഈ ഫോണിലുള്ളത് നോക്കിയിട്ട് പിന്നെ അവരെ തേടിപ്പോവും എന്നെ തേടിപ്പോയിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഫേസിലുണ്ടായിരുന്ന എക്സ്പ്രഷൻ ഭയങ്കര രസമാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും പക്ഷെ അതെന്നെ ഞാൻ എടുത്ത വീഡിയോ കൂടെ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അത് ഡയറക്റ്റ് കാണാൻ ഭയങ്കര രസമാണ് ഒരു ചേട്ടൻ എൻ്റെ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ താഴത്ത് കൂടെ
ഇങ്ങനെ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ പോവുമായിരുന്നു. അത് വീഡിയോ എടുത്തിട്ട് ആ റോഡ് പോകുന്നത് ഒരു നാല് മൂല പോലത്തെ റോഡിലേക്കാണ്, പല റോഡും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ വരച്ച ചിത്രം ഞാൻ ആ ചേട്ടനെ കാണിച്ചു കൊടുക്കണമല്ലോ, അവിടെയാണല്ലോ പിന്നെ എനിക്കൊരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഈ ചേട്ടനെ തപ്പിയിട്ട് ഞാൻ കുറേ തവണ ആ റോഡ് ഫുട്ടിൽ ആ ചുറ്റിനുള്ള എല്ലാ റോഡും പോയി നോക്കിയായിരുന്നു, കാണാനുണ്ടായല്ലോ. പക്ഷെ രസമുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ. എന്നിട്ട് അതേപോലെ വണ്ടി ഒന്ന് തന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ച് വീഡിയോ ഞാനൊരു സേഫിനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഈ ചേട്ടൻ അറിയോ അതൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറയാ ആ ചേട്ടൻ്റെ സ്ഥലം പറഞ്ഞു തന്നു, അങ്ങനെ ആ തപ്പി ആ ചേട്ടൻ്റെ സ്ഥലത്ത് പോയി അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ കുറച്ചു നേരമായിട്ട് എൻ്റെ കൂടെ ടീം മലയാളിയുടെ ക്യാമറമാൻ കുഞ്ഞുമോനും റിപ്പോർട്ടർ ഹർഷിയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ സ്കെച്ച് ചെയ്യാൻ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കാണുന്ന പോലെ അവരും അവർക്കും ആ റിയാക്ഷൻ കാണാനായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിൽ ആ ഒരു ചെറിയ ആഗ്രഹം വന്ന്, അവരെൻ്റെ അടുത്ത് ചോദിച്ച്, അപ്പോൾ ഞാൻ അവർക്കും ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തു. സന്തോഷമായെന്ന് വിചാരിക്കുന്നു.